നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വിയ വിത്ത് യു ആരംഭിക്കുകയായി പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഇന്നും നമ്മൾ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുകയാണ് ഇന്ന് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ എ എൻ രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ശ്രീ പി പി സുനീർ അദ്ദേഹം സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ് ശ്രീ ആർ ചന്ദ്രശേഖരൻ അദ്ദേഹം ഐ എൻ ഡി യുസിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ശ്രീ ദീപു ഗോപാൽ ദുബൈയിൽ നിന്നുള്ള പ്രവാസികളെ പ്രതിനിധീകരിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീ മൻസൂർ പള്ളൂർ ഐ ഒ സി മിഡിൽ ഈസ്റ്റിൻ്റെ പ്രസിഡന്റാണ് എല്ലാവർക്കും സ്വാഗതം ശ്രീ എൻ രാധാകൃഷ്ണൻ ഞാനിപ്പറഞ്ഞ ടൈറ്റിൽ കേട്ടുകയാണ് പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുകയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കഴിഞ്ഞ 60 വർഷമോ അതിലേറെയായി ഈ പ്രവാസികളോട് പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളോട് കേന്ദ്രമോ കേരളമോ ഭരിച്ചിരുന്ന ഏതെങ്കിലും കക്ഷികൾ അർഹിക്കുന്ന പരിഗണന കൊടുത്തിട്ടുണ്ടോ ബി ജെ പി എങ്ങനെ കാണുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് നമ്മുടെ വിദേശത്ത് പണിയെടുക്കുന്ന നമ്മുടെ പ്രവാസി മലയാളി. കാരണം നമ്മുടെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്ന വലിയ ഇടപെടലുകളാണ് അവർ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം, അടുത്ത കാലഘട്ടം വരെയുള്ള ഓരോ സമയങ്ങളിൽ പരിശോധിച്ചാൽ കേരളത്തിൽ പുതിയ വ്യവസായശാലകളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ, വിദ്യാസമ്പന്നരായ ആളുകൾ, അവരുടെ യുവത്വത്തിന്റെ ഒരു പ്രധാന ഘട്ടത്തിൽ അവർ വിദേശ രാജ്യം പണിയെടുക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ആദ്യമൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകൾ പല രീതിയിലുള്ള ആളുകൾ പോയിരുന്നു. ഇപ്പൊ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ വരെ, വലിയ ശമ്പള ആളുകൾ വരെ വിദേശ രാജ്യങ്ങളിൽ പോയി വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ കേരളത്തിന്റെ ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതിൽ ഒരു വലിയ പങ്കാണ് നമ്മുടെ പ്രവാസി മലയാളികളായ ആളുകൾ വഹിച്ചിട്ടുള്ളത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയാൽ, ആ വ്യവസായ സ്ഥാപനങ്ങൾ പിൽക്കാലങ്ങളിലേക്ക് പോകുന്ന കഥയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വ്യവസായശാലകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ, ഞാൻ രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലിന് വേണ്ടി പറയുന്നതല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലാണ് ഒരു പ്രവാസി മലയാളി വർഷങ്ങളായി അദ്ദേഹത്തിന്റെ സമ്പാദ്യം, അതായത് 8 കോടി രൂപ മുടക്കി ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്നു. അതിന്റെ നൂലാമാലകളിൽ പെട്ട് ഓഫീസുകളിൽ കയറി ഇറങ്ങി നിരന്തരമായ രീതിയിലുള്ള ഒരു തരത്തിൽ പറഞ്ഞാൽ മാനസിക പീഡനം സഹിക്ക വയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേപോലെ നമ്മുടെ പുനലൂരിക്ക് സംഭവിക്കുന്നു. ഒരു പ്രവാസി മലയാളി ഒരു സാധാരണ വർക്ക്ഷോപ്പ്, വലിയ സ്ഥാപനമൊന്നുമല്ല, ഒരു സാധാരണ വർക്ക്ഷോപ്പ് തുടങ്ങുന്നു, അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അയാൾ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മള് പ്രവാസികളായ മലയാളികൾ നാട്ടിലേക്ക് വരുമ്പോ അവർക്ക് അറിയിക്കുന്ന പ്രാധാന്യം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന്റെ പഴയ സിനിമയൊക്കെ കേരളത്തിൽ കൂടുതൽ പ്രചാരത്തിൽ വന്നത്. കാരണം പ്രവാസികളെ സംബന്ധിച്ച് അവരിവിടെ നാട്ടിലേക്ക് വരുന്നു, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഏതൊക്കെ ബിസിനസ്സിൽ ഇടപെടാൻ സാധിക്കും, അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അതിന്റെ ആവശ്യമായ ഗൈഡൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ പഴയ കാലഘട്ടങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള ഈ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളത്. തീർച്ചയായും നിങ്ങളുടെ അടുത്തുള്ള ഈ വിഷയം വളരെ പ്രസക്തമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ സുനീർ, വളരെ പ്രസക്തമായ വിഷയം ഞങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അങ്ങയുടെ അഭിപ്രായത്തിൽ, അങ്ങ് പ്രവാസി ഫെഡറേഷന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അങ്ങയുടെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 60 കൊല്ലമായി, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസം ഇത്രയും ശക്തമായ കാലം മുതൽ ഇന്ന് വരെ നോക്കിയാൽ ഏതെങ്കിലും കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളോ കേന്ദ്രം ഭരിച്ച ഗവൺമെൻറ്റുകളോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പ്രവാസികൾ എന്തെങ്കിലും തിരിച്ചു വരേണ്ടതാണ്, തിരിച്ചു വരവ് അനിവാര്യമാണ് എന്നു കരുതി കൃത്യമായ എന്തെങ്കിലും പരിപാടികൾ, കൃത്യമായ എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കിയതായി അങ്ങേക്കറിയും? അതായത് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 10-60 വർഷമായിട്ട്
മലയാളികൾ ഗൾഫിലുള്ള പ്രത്യേകിച്ച് ഗൾഫിലുള്ള മലയാളികൾ തിരിച്ചു വരേണ്ടതാണ് തിരിച്ചു വരവ് അനിവാര്യമാണ് എന്ന് കരുതി മാറി മാറി കേരളത്തിൽ വന്ന ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ കൃത്യമായി എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചതായി പ്രവാസികൾക്ക് ആവിഷ്കരിച്ചതായി അങ്ങക്കറിയും സി പി ഐക്ക് അറിയും പ്രവാസികളുടെ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായി മാതൃകാപരമായി പ്രവാസി ക്ഷേമ നടപടികൾ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. പ്രത്യേകിച്ച് കഴിഞ്ഞ വി എസ് നേതൃത്വം കൊടുത്ത LDF ഗവൺമെൻറ് ഇന്ത്യയിൽ ആദ്യമായി പ്രവാസികൾക്കൊരു ക്ഷേമനിധിയും അവർക്ക് ആനുകൂല്യങ്ങളും പദ്ധതികളും ഉൾപ്പെടെ പ്രഖ്യാപിച്ച് സംസ്ഥാന ഗവൺമെൻറ് തന്നെ പ്രത്യേക വിഹിതം അതിനുവേണ്ടി ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി കേരളമാണ്. ആദ്യം 500 രൂപയായിരുന്നു പ്രവാസികൾക്ക് മാസം തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് ക്ഷേമനിധിയിൽ നിന്ന് മാസം പെൻഷനായി നൽകിയിരുന്നില്ല. ഇപ്പൊ ഈ വന്ന ഗവൺമെന്റ് പുതിയ LDF ഗവൺമെന്റ് വീണ്ടും അത് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുമ്പ് സംസാരിച്ച സുഹൃത്ത് സൂചിപ്പിച്ച പല കാര്യങ്ങളിലൂടെ പറഞ്ഞു. എന്നാൽ ഭരിക്കുന്ന ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോയി വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് എമിഗ്രേഷൻ ഇനത്തിലാണെങ്കിലും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന പേരിലാണെങ്കിലും 10,000,000,000 കോടി രൂപ പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് നാളിതുവരെയായി പ്രവാസികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങൾക്കോ അവകാശങ്ങൾക്കോ വേണ്ടി 10 പൈസ പോലും വിനിയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പൊ ഈ കോവിഡ് പോലെയുള്ള മഹാമാരി ബാധിച്ച സന്ദർഭത്തിൽ പോലും കേരളത്തിലെ LDF ഗവൺമെന്റ് ഈ ലോക്ക്ഡൌൺ കാരണം കഴിയാത്ത മുഴുവൻ പ്രവാസികൾക്ക് നോർക്കാർ ഉത്സവവുമായി ബന്ധപ്പെട്ട് 1.5 ലക്ഷം വരുന്ന ആളുകൾക്ക് 5,000 രൂപയുടെ ആനുകൂല്യങ്ങൾ ഇവിടെ അത് വിതരണം ചെയ്തു കഴിഞ്ഞു. ചേർന്ന ആളുകൾക്ക് 2,000 രൂപ താൽക്കാലിക സാമ്പത്തിക സഹായം നൽകി കഴിഞ്ഞു. തിരിച്ചു വരുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഇല്ലാത്ത രീതിയിൽ സൗജന്യ ചികിത്സയും ടെസ്റ്റും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പ്രവാസികൾക്ക് യാതൊരു വിവേചനവും ഇല്ലാതെ അവർക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിനും എല്ലാം വ്യത്യസ്തമാണ്. അങ്ങ് പ്രവാസികളുടെ പ്രതിനിധിയാണ്. ഇവിടെ ഗൾഫിൽ നിന്ന് നോക്കുമ്പോൾ പ്രവാസികളെ കൃത്യമായൊരു പദ്ധതിയിലൂടെ അതായത് റീഹാബിലിറ്റേറ്റ് ചെയ്യാനായി പുനരധിവസിപ്പിക്കുവാനായി കൃത്യമായ പദ്ധതികൾ കഴിഞ്ഞ 60 വർഷമായി കേരളത്തിലെയോ കേന്ദ്രത്തിലെയോ ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്തതായി ഒരു പ്രവാസി എന്നുള്ള നിലയിൽ മൻസൂറിനറിയാം. ഞാൻ തിരിച്ചു വരാം. ശ്രീ എൻ രാധാകൃഷ്ണൻ കേൾക്കാമല്ലോ അല്ലേ? മൻസൂർ കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിച്ച ചോദ്യം കേട്ടിരുന്നു. അതായത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അതായത് പ്രവാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്. അങ്ങ് ഒരു പ്രവാസി എന്നുള്ള നിലയിൽ ഇതുവരെ കേരളത്തിലോ കേന്ദ്രത്തിലുള്ള ഏതെങ്കിലും ഗവൺമെൻറ് കഴിഞ്ഞ 60 വർഷമായി നമ്മളെ തിരിച്ചു ചെല്ലുമ്പോൾ പുനരധിവസിപ്പിക്കുവാൻ വേണ്ട കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കേരളത്തിലോ കേന്ദ്രത്തിലോ അങ്ങയുടെ അറിവിൽ ഉണ്ടായിട്ടുള്ളൂ? പ്രവാസികളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അങ്ങനെ കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി നടപ്പിൽ വരുത്തിയത് നമുക്ക് മുന്നോട്ട് പിന്നോട്ട് പിറകോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കുന്നില്ല എന്ന് തുറന്നു പറയാം. കാരണം പ്രവാസികൾ കേരളത്തിന്റെ നാലതിരി വിട്ട് കടന്ന് പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ നാട് വിടേണ്ടി വന്നത് നാട്ടിൽ അവന് ആ ഒരു രീതിയിൽ ജോലി കണ്ടെത്താനാവാത്തതിൻ്റെ പേരിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ കാലത്ത് പഴയതുപോലുള്ള തൊഴിൽ വിദേശ രാജ്യങ്ങളിൽ പഴയതുപോലുള്ള തൊഴിൽ സാധ്യതകൾ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു സ്ട്രാറ്റജി രൂപപ്പെടേണ്ടതുണ്ട്. ഈ പല മേഖലകളിൽ അവരുടെ വൈദഗ്ധ്യം തെളിയിച്ചവർ പല മേഖലകളിൽ വിജയശ്രീലാളിതരായ കഴിവുറ്റ പ്രവാസികൾ അവരുടെ കഴിവുകൾ എങ്ങനെ നാട്ടിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നും അവരുടെ പുനരധിവാസം ഏത് രീതിയിൽ ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു പദ്ധതി അതുപോലെ ഒരു വീക്ഷണം അതുപോലെ ഒരു സ്ട്രാറ്റജി രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ഇതിലേതെങ്കിലും പ്രതിപക്ഷമെന്നോ അതല്ലെങ്കിൽ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഈ കാര്യത്തിൽ ഒരു സമവായം രൂപപ്പെടേണ്ടതുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പ്രവാസ പക്ഷത്തു നിന്ന് കാണുമ്പോൾ പ്രവാസികൾ പ്രതിനിധാനം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ
ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തെയോ അല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ തന്നെ ഇതുപോലൊരു പ്രതിസന്ധി ഇതിന് മുമ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു യോജിപ്പോടുകൂടിയുള്ള നിലപാട് വേണമെന്നും ഏതൊക്കെ രീതിയിലുള്ള പുനരധിവാസ പദ്ധതികൾക്കാണ് സാധ്യതകൾ എന്നതിനെ കുറിച്ച് ശരിയായ രീതിയിലുള്ള ഒരു പഠനം നടത്തി. ഇനിയും പഠനം നടന്നില്ല സങ്കടകരമായ കാര്യം. ഇനിയും ഇത് വൈകിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഇവിടെ നിന്ന് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം പ്രശ്നങ്ങളിൽ ഇടപെടുകയും ആ സമയത്ത് ഒരു ചെറിയ ഒരു ചെറിയ രീതിയിലുള്ള ചികിത്സ പോലെ ഒരു പുറമോടിക്കുള്ള ചികിത്സ നടത്തിയത് കൊണ്ടോ പ്രവാസികളുടെ ഇനിയുള്ള നാളുകളിൽ അവരുടെ പ്രയാസങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുള്ള ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ടെന്നും അങ്ങനെ ഒരു രൂപപ്പെട്ടു വരുന്ന ഒരു മാനസിക ഒരു ആ ഒരു രീതിയിൽ പ്രവാസികളെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ കേരളത്തിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ. ശ്രീ ചന്ദ്രശേഖരൻ കേൾക്കാമോ? ശ്രീ ചന്ദ്രശേഖരൻ കേൾക്കാമോ? അല്ലേ, ശ്രീ പി പി സുനീർ പറഞ്ഞത് കഴിഞ്ഞ വി എസിന്റെ ഗവൺമെന്റ് മാത്രമാണ് കേരളത്തിൽ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും കൃത്യമായി ചെയ്തിട്ടുള്ളത്. മറ്റൊരു ഗവൺമെന്റിൻ്റെയും കാലത്ത് എന്തെങ്കിലും ചെയ്തതായി അദ്ദേഹത്തിന് അറിയില്ല. പ്രവാസികൾക്ക് വേണ്ടി പെൻഷൻ പദ്ധതി ഉൾപ്പെടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വി എസിന്റെ ഗവൺമെന്റ് എന്നാണ്. അല്ല, ഞാനിപ്പോ ഈ വിഷയത്തില് ഒരു വിവാദപരമായ ചർച്ചകളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പ്രവാസ ലോകം പ്രവാസികൾ ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അവിടെ നമ്മൾ അനാവശ്യമായ ഒരു വിവാദം എടുത്തിട്ട് രാഷ്ട്രീയമായി ചർച്ച ചെയ്ത് അങ്ങനെ പോകുന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നത് നമ്മുടെ പ്രവാസികൾ എന്ന് പറയുന്നത് വെറും ഒരു പ്രവാസി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നിർവചിക്കപ്പെടേണ്ടവരല്ല. അവര് നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ മക്കളാണ്. അവര് എത്രയോ കാലങ്ങളായി അവിടെ പോയി കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ട് നമ്മളൊക്കെ ഞങ്ങളെ പോലുള്ളവരൊക്കെ ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം മുഴുവൻ ഇവിടെ സുഖമായി ജീവിക്കുന്നു. പല വരുമാനവും പല സ്രോതസ്സുകളും എല്ലാം ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ പോട്ടെ. പക്ഷെ ഇവിടെ ഒരു പ്രവാസികൾക്ക് വേണ്ടി ഒരു യു പി എ ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന പ്രവാസി വകുപ്പ് ഒരു പ്രത്യേകമായ ഒരു മന്ത്രാലയം രൂപീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ, അതിന് പ്രവാസികൾക്ക് കൊടുത്ത പ്രാധാന്യം, അത് പ്രവാസി ദിവസ് ആഘോഷം നടത്തിയത്, അതിന്റെ അവാർഡുകൾ കൊടുത്ത്, ഇതൊന്നൊക്കെ നമ്മൾ മറന്നു പോകരുത്. കൂടാതെ നോർക്ക ആരംഭിച്ചത്, അങ്ങനെ നിരവധി യു ഡി എഫ് ഗവൺമെന്റ് സമയത്തും ഒക്കെ കൊണ്ടുവന്ന ഇതെല്ലാം നമ്മൾ മറന്നിട്ട് കാര്യമില്ല. പക്ഷെ ഇതൊക്കെ മതിയോ എന്ന് ചോദിച്ചാൽ അത് പോരാ എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇനിയും എത്രയോ കാര്യങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അവര് മാത്തുക്കുട്ടി പറഞ്ഞതുപോലെ 60 വർഷക്കാലത്തെ സേവനം അല്ലെങ്കിൽ അതിനപ്പുറമുള്ള സേവനം അത് മുഴുവനും ഊറ്റിയെടുത്ത് നമ്മുടെ നാട് പുഷ്ടിപ്പെടുന്ന സമയത്ത് അവർക്ക് നാളെ ഒരു ജോലിയില്ലാതെ വന്നാൽ, അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അവരെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സഹോദരങ്ങളെ പോലെ നമ്മുടെ മക്കളെ പോലെ അവരെ ഇവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അത് കൃത്യമായി നടത്തണം. ഞാൻ വരാം ശ്രീ ചന്ദ്രശേഖരൻ, എനിക്ക് ഒരു കോൾ ഉണ്ട്, ഞാൻ കോൾ എടുത്തു വരാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. ഞാൻ നിയാസ് ജമാൽ, കായംകുളം. പറഞ്ഞോട്ടെ. ആദ്യമായിട്ട് എനിക്ക് എന്റെ ഒരു അഭിവാദ്യം, കാരണം പ്രവാസികൾക്ക് വേണ്ടി പല മാധ്യമങ്ങളിലൂടെ പ്രവാസികളുടെ ശബ്ദമായി മാറാറുള്ള ദീപു ഗോപാലിനെ ചർച്ചയിൽ കൊണ്ടുവരുന്നതിന് ആദ്യമായിട്ട് എന്റെ ഒരു അഭിവാദ്യം അർപ്പിക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാറുള്ളത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രതിനിധിയുടെ കോമൺ ആയിട്ടൊരു ചോദ്യമാണ്. ഏതാണ്ട് 60 ഇന്ത്യ ഭരിച്ച കോൺഗ്രസിനും അതിനുശേഷം 10-15 ഇന്ത്യ ഭരിച്ചത് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്കോട് എനിക്ക് ചോദിക്കാനുള്ളത് പ്രവാസികൾക്ക് ഒരു വോട്ടവകാശം നേടുത്താൻ ഇതുവരെ സാധിക്കാത്ത പാർട്ടികളാണ് നിങ്ങൾ. ഒരു വോട്ടവകാശം പ്രാഥമികമായി, അതായത് ഒരു ഒരു നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതികരിക്കാനുള്ള ഏറ്റവും വലിയ അവകാശമാണ് വോട്ടവകാശം. അത് മേടിച്ച് തരാൻ പോലും കഴിവില്ലാത്ത പാർട്ടികളാണ്. അതുപോലെ ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാതിരിക്കുന്ന പ്രവാസികൾക്ക് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ അനാവശ്യമായ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇത്രയും ജനങ്ങളിൽ ഭീതി വരുത്തിക്കൊണ്ട് പ്രവാസികൾ വരുമ്പോൾ അവരെ ഒരു ശത്രുതാ മനോഭാവത്തോടെ ജനങ്ങൾ കാണാൻ തുനിഞ്ഞത് ഈ ബി ജെ പിയുടെയും അതുപോലെ ഈ പ്രതിപക്ഷത്തിന്റെയും അനാവശ്യമായിട്ടുള്ള കിംവദന്തി പരത്തിലാണ്. എത്ര എത്ര കള്ള പ്രചരണങ്ങൾ അവർ വരുത്തിയുണ്ട്. അതിന് കൃത്യമായ മറുപടി പറയാൻ ഇവർ തയ്യാറാകും. ദീപു,
ഈ ചോദ്യം പ്രവാസ ലോകത്തു നിന്ന് മറുപടി പറയുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മളെ ആരെങ്കിലും പെട്ടെന്ന് പറയണം, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകണം, നമ്മളെ ആരെങ്കിലും പ്രവാസികളെ ഏതെങ്കിലും ഗവൺമെന്റ് കൃത്യമായി പരിഗണിച്ചിട്ടുണ്ടോ? പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ പറ്റി പുകഴ്ത്തുന്നതെല്ലാം നമ്മൾ കേട്ടു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ആ അപ്പം പുകഴ്ത്തുന്നതൊക്കെ കേട്ടു, പക്ഷെ നമുക്ക് എന്ത് സൗകര്യം തന്നു എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഇവരെല്ലാം പതറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം കേന്ദ്രത്തിനാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. അത് നമ്മൾ ഈ രണ്ടുപേരും, അതായത് ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ, അവർ അഡ്രസ് ചെയ്തില്ല എന്നുള്ളത് നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ഇവര് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവര് ഇനിയെങ്കിലും മുന്നോട്ട് വരണം. നമുക്ക് പ്രവാസി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായ പ്രവാസികാര്യ മന്ത്രി അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി പ്രവാസികളോട് കുറെ കരുണ കാണിച്ചിട്ടുണ്ടെന്ന് പറയാവുന്നത് നമുക്ക് പറയാവുന്നതാകെ പിന്നെ ബി ജെ പി നേതാവായിട്ടുള്ള സുഷമ സ്വരാജാണ് നമുക്കെല്ലാം ഇഷ്ടവുമായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മളെ പരിഗണിക്കുന്നതായിട്ടുള്ള യാതൊരു ലക്ഷണവും നമ്മൾ കണ്ടില്ല. നമ്മളെ ഈ ഒരു പാൻഡമിക്കിന്റെ സിറ്റുവേഷനിൽ നമ്മളെ നാട്ടിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ പോലും നമുക്ക് നമ്മൾ പൈസ കൊടുത്താണ് പോകുന്നത്, നമ്മൾ യാത്ര ചെയ്താണ് പോകുന്നത്, നമ്മളെ ഇവാക്വേഷന്റെ പർപ്പസിൽ പോലും നമ്മളെ കാശ് കൊടുത്ത് കൊണ്ടുപോകേണ്ട ഒരു സ്റ്റേജിലേക്കാണ് കൊണ്ടുപോയത്. അതുമാത്രമല്ല, നമ്മള് ഇപ്പം വ്യവസായ ശാലകളുടെ കാര്യമൊക്കെ ബി ജെ പിയുടെ സാർ രാധാകൃഷ്ണൻ സാർ പറഞ്ഞു. ആ പറയുന്നതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ബാങ്കുകൾ കൊള്ളയടിച്ച് ഇവിടുന്ന് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടില്ലേ ബാങ്ക് കൊള്ളയടിച്ചിട്ട്? അപ്പം അതൊക്കെ എവിടെ നിൽക്കുന്നു? പക്ഷെ എനിക്ക് ഞാൻ പ്രതീക്ഷ കൈവിടുകയല്ല. ഇപ്പം ഇടതുപക്ഷ സർക്കാരാണെങ്കിലും കുറെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇനീഷ്യേറ്റീവ് എടുത്തു എന്നുള്ളത് ശരിയാണ്. ആ ഇനീഷ്യേറ്റീവ് എടുത്തെങ്കിലും ആ ഇനീഷ്യേറ്റീവ്സ് കൂടുതൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ ചെയ്യേണ്ട, നമുക്ക് എല്ലാ ഐഡിയാസ് ഉണ്ട്. ഈ ഐഡിയാസ് പല വേദികളിൽ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഡ്രീം കേരളയൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. എന്റെ ഇന്നത്തെ വിഷയം നിങ്ങൾ പ്രധാനമായും, ഞാൻ ഈ രാഷ്ട്രീയ നേതാക്കന്മാരോട് ചോദിച്ചതേ ഉള്ളൂ, ഇത്രയും കാലമായി വേണ്ടപ്പെട്ട പരിഗണന, അർഹിക്കുന്ന പരിഗണന പ്രവാസികൾക്ക് കൊടുത്തോ എന്നുള്ളത്. എങ്ങനെ പരിഗണിക്കും കേരള സമൂഹം ഇവരെല്ലാം സഹോദര സഹോദരി മക്കളെ എന്നൊക്കെ വിളിച്ചിട്ട് എങ്ങനെയാണ് കേരള സമൂഹം പരിഗണിക്കുന്നതെന്ന് കഴിഞ്ഞ ഒരാഴ്ചത്തെ മീഡിയ ചർച്ചകളിലേക്ക് മാത്രം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ വളരെ അത്ഭുതത്തോടുകൂടെ വളരെ ലജ്ജയോടുകൂടെ തന്നെ കേരള സമൂഹത്തോട് ചോദിക്കേണ്ടി വരും, നിങ്ങൾ ഞങ്ങളെ മക്കളെ സഹോദര എന്നൊക്കെ എന്തിനാണ് വിളിക്കുന്നത്? കാരണം ഇന്നലെ ഒരു മുൻനിര മാധ്യമത്തിൽ ഒരു സർവേ ഉണ്ടായിരുന്നു, 12 മാസം കഴിയുമ്പോൾ ആരാ ഭരിക്കാൻ പോകുന്നത്? ഇതാണ് അവരുടെ വിഷമം. 300 മലയാളികൾ ഗൾഫിൽ മരിച്ചത് ആർക്കും ഒരു പ്രശ്നമേ അല്ല. ഇവിടെ വന്ദേ ഭാരത് മിഷനിലുള്ള ഫ്ലൈറ്റുകൾ വരെ നിർത്തുന്നു, ചാർട്ടർ ഫ്ലൈറ്റുകൾ വരെ നിർത്തുന്നു. അവിടെ 100,000-ലധികം ആൾക്കാർ ഇങ്ങോട്ട് വരാനായി കിടക്കുന്നു. ഇവിടെ ജോലി പോയ 100,000-ക്കണക്കിന് ആൾക്കാരുണ്ട്. ഇതൊന്നും ആരുടെയും ചർച്ചാ വിഷയമേ അല്ല. അടുത്ത 12 മാസം കഴിയുമ്പോൾ ആര് കേരളത്തിൽ ഭരിക്കാൻ വരും? അതിനോടുകൂടെ ഞങ്ങൾക്ക് വിഷമമില്ല, ഇപ്പം തന്നെ ചർച്ച ചെയ്തോ, നിങ്ങളെല്ലാം കൂടെ കണ്ടുപിടിച്ചോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേങ്കിൽ കണ്ടുപിടിക്കുമ്പോൾ ഒരു ചോദ്യമെങ്കിലും ഈ മുൻനിര മാധ്യമങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്തായിരുന്നു, പ്രവാസികളെ പരിഗണിച്ചത് നന്നായോ? അതിനുള്ള ഒരു മാർക്കെങ്കിലും ഇട്ട് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറേ കൂടെ സന്തോഷമായിനി. ആ ചർച്ചയിലും നിങ്ങളൊക്കെ പോയിരുന്നു, ഒരു വാക്ക് പോലും പ്രവാസിക്ക് വേണ്ടി നിങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ ശ്രീ രാധാകൃഷ്ണൻ. വലിയൊരു പി ആർ വർക്കാണ്. അപ്പൊ പി ആർ വർക്കിന്റെ ഭാഗമായി വ്യാപകമായ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മലയാളികളായ ആളുകൾ ഈ കോവിഡ് ബാധിതയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട ആളുകളുടെ കണക്ക് വരുമ്പോൾ 20-28 എന്നൊക്കെ വരും. അപ്പം നമ്മുടെ പ്രവാസികളായ മലയാളികൾ ഇപ്പോൾ ഏതാണ്ട് 293 കൂടുതൽ ആളുകൾ മരണപ്പെട്ടത്. അവരൊക്കെ എവിടെ നിന്നോ വന്ന് എവിടെയൊക്കെ പോയി മരിച്ചു എന്നുള്ള രീതിയിൽ ആ മരണത്തിൻ്റെ കണക്കുകൾ പോലും പലപ്പോഴും രേഖപ്പെടുത്തുന്നില്ല. കാരണം വിദേശത്ത് പോയി പിന്നെ ജോലി ചെയ്യുന്ന ആളുകളുടെ ബന്ധുമിത്രാദികൾക്ക് നമ്മുടെ നാട്ടിലാണല്ലോ. അപ്പോൾ ഈ പി ആർ വർക്കിൻ്റെ ഭാഗമായി കേരളം മുമ്പിലെത്തി എന്ന് കാണിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ സംസാരങ്ങളിൽ നമ്മൾ വിട്ടുപോവുകയാണ്.
അല്ല അവിടെ നിങ്ങളെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ അവിടെ നിങ്ങളെ മുമ്പിൽ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് 7 സീറ്റ് കിട്ടുമെന്നാണ് ആ ചർച്ച. അല്ല അതൊക്കെ ഇവ സ്വാഭാവികമായും ഇതിപ്പോ ഈ നമുക്ക് 7 സീറ്റ് കിട്ടുന്നോ ഭരിക്കുന്നുള്ളൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ രാഷ്ട്രീയം പിന്നീട് വരേണ്ട ഈ കൊറോണ പോലുള്ള ഈ മാരകമായ വിപത്ത് നേരിട്ടതിന് ശേഷം അതിലേറെയോ കഴിഞ്ഞിട്ട് വരേണ്ട ഒരു സംഭവത്തെ പറ്റി ഇപ്പൊ ചർച്ച ചെയ്യുക. ഇപ്പൊ ആ ഇവിടെ ഇന്ന് ലോകത്തിൽ നടക്കുന്ന പാൻഡമിക്കിന്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന 35 ലക്ഷത്തോളം മലയാളികളെ മറന്നുകൊണ്ട് ചർച്ചകൾ കേരളത്തിൽ നടത്തുക, അതെന്താ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പല ആളുകൾക്കും അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പരിശോധിച്ചു, ഇപ്പൊ ഈ നമ്മുടെ വിദേശ മലയാളികളായ ആളുകൾ ഇപ്പൊ ദീപമൊക്കെ സംസാരിക്കുന്നതിനെ ശ്രദ്ധിച്ചു. അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഈ കേരള ഗവൺമെന്റ് കോടതിയിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നോർക്കിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ള സംവിധാനത്തെ കുറിച്ച് പരിശോധിക്കണ്ടേ? അവർ പറഞ്ഞു തൊഴിലാളികളായ അതിലേക്ക് വരാം, അതിലേക്കൊക്കെ വരാം. പക്ഷെ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട 2-3 സിനിമാ നടികളുടെ ശരീരത്തിന്റെ അവിടെ ഇവിടെയൊക്കെ വരച്ചു എന്ന് പറഞ്ഞിട്ടുള്ള നാണം കെട്ട ചർച്ചകളിൽ പോയിരുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവൻ. ഇവിടെ 300 മലയാളികളോളം ഗൾഫിലെ പല സ്ഥലങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഒരാൾക്കും അവരെപ്പറ്റി യാതൊരു ആശങ്കയും ഇല്ല. അവർക്ക് അവിടുത്തെ സിനിമാ നടിയെ ആരോ ഫോൺ ചെയ്തു. അത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സമൂഹത്തിന്റെ മനസ്സാക്ഷി അതപ്പതിച്ച് പോയോ ശ്രീ രാധാകൃഷ്ണൻ? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കണ്ടേ? ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇപ്പോ ഈ PR വർക്കിന് വേണ്ടി എത്ര കോടി രൂപ മാറ്റിവെച്ചു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള, ഞാൻ ഒരു മാധ്യമത്തിന്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു മാധ്യമത്തിന്റെ പേര് പറയാൻ എനിക്ക് പറയാൻ മടിയില്ലല്ലോ. എനിക്ക് രാഷ്ട്രീയക്കാരനായിട്ട് പറയാലോ, പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയാലോ. ആ അതുപോലെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ സംബന്ധിച്ച് ആ മാധ്യമങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കിയത് ഒരു ദിവസം ഏതാണ്ട് 1.5 ലക്ഷം രൂപ വരെ അവർക്ക് അഡ്വർടൈസ്മെന്റ് ഭാഗമായിട്ട് ലഭിക്കുകയാണ്. അതിന്റെ ഈ PR വർക്കിന് വേണ്ടി കൈരളി ചാനലിൽ കൊടുക്കുന്നത് 2.5 ലക്ഷം രൂപയൊക്കെയാണ് ഒരു എപ്പിസോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. വലിയ പ്രചരണമല്ലേ PR വർക്കിന്റെ ഭാഗമായി നടക്കുന്നത്? അപ്പൊ ആ PR വർക്കിന്റെ ഭാഗമായി വിഷയങ്ങൾ നടക്കുമ്പോൾ മലയാളികളായ ആളുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദേശത്ത് അധിവസിക്കുന്ന മലയാളി സഹോദരന്മാർ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് മരണപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവരുന്നില്ല, അതറിയിക്കുന്നില്ല. ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച പോലെ ഇപ്പൊ സിനിമാ നടിയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വാട്സാപ്പിൽ കണ്ടു, വാടാനപ്പള്ളിയിൽ ഒരു വിദേശ മലയാളി വന്നു, അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാത്രി മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചു, എന്നിട്ട് 12 മണിക്കൂറോളം അയാൾ റോട്ടിൽ കിടക്കേണ്ടതായിട്ട് വന്നു, അവസാനം കളക്ടർ ഇടപെട്ടു. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പൊക്കെ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു സ്ഥിതിയാണ്. ഹലോ ശ്രീ ചന്ദ്രശേഖരൻ, കേൾക്കാം അങ്ങ്, കേൾക്കാമല്ലോ. അങ്ങ് ഇന്നലെ നടന്ന കേരളത്തിൽ ഇന്നലെയും കഴിഞ്ഞ ഒരാഴ്ചയും ആന ചരിഞ്ഞ ദിവസം മുതൽ ഞങ്ങളത് ഇവിടെ ചർച്ച ചെയ്തതാണ്. ആന തൃശ്ശൂർ മലപ്പുറത്തോ പാലക്കാടോ ആണോ ആന ചരിഞ്ഞത്? അതായിരുന്നു അതായിരുന്നു ഡിസ്കഷൻ. ഒരാന ചരിയാൻ പാടില്ല, അതൊക്കെ ഞങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ അന്നത്തെ ദിവസം 177 മലയാളികളാണ് ഗൾഫിൽ ഈ കോവിഡ് മൂലം മരിച്ചത്. അതിനെപ്പറ്റി ആർക്കും ചർച്ച ചെയ്യണ്ട. ഒരാന ചരിഞ്ഞു, അതിനുശേഷം 2 സിനിമാ നടികളുടെ വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തു. അതിനുശേഷം ഇന്നലെ ഞങ്ങൾ കണ്ടത് പ്രവാസികളെ ഒരിക്കൽ പോലും അടുത്തു വരുന്ന ഗവൺമെൻറ്റിനെ തീരുമാനിക്കുന്ന വിഷയത്തിൽ ഒരു ചെറിയ ചോദ്യം പോലും ആക്കി മാറ്റാൻ കേരളത്തിലെ മുൻനിര മാധ്യമങ്ങൾക്കും അതിൽ പോയി ചർച്ച ചെയ്ത നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്കും മനസ്സുണ്ടായില്ലേ ശ്രീ ചന്ദ്രശേഖർ? ഞാൻ മാത്തുക്കുട്ടിയുടെ ഈ ഒരു വികാരത്തോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരു തൊഴിലാളി പ്രവർത്തകനാണ്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചർച്ചയ്ക്ക് അങ്ങനെ കുറെ നാളുകളായി പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയാം, ഞങ്ങൾ ഈ രാജ്യത്തുള്ളതായാലും വിദേശത്തുള്ളതായാലും പണിയെടുക്കുന്ന തൊഴിലാളികളെ ബഹുമാനിക്കണം, അവരുടെ പരിഗണന, അവരുടെ പ്രാരാബ്ദങ്ങൾ തീർച്ചയായിട്ടും പരിഹരിക്കണം എന്ന് കാണുന്നതാണ് ഭരണകൂടം. ആരായാലും ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകൾ അങ്ങനെയാണ്. UPA ഗവൺമെന്റ് ഉള്ളപ്പോഴും ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്. ഞാനിപ്പോ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്ന് വന്നാൽ, കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണ് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെയാണ് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇതിന്റെയൊക്കെ പബ്ലിസിറ്റി മാനിയ എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ നമുക്ക്
നല്ലതുപോലെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും ഞാൻ കുറ്റം പറയുന്നു. എന്റെ പ്രശ്നം നമ്മുടെ നമ്മുടെ ഇപ്പൊ ഞാൻ സഹോദരനോ മക്കളെന്നോ പറഞ്ഞത് ഒരു ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ പറഞ്ഞതിനെ പറ്റിയല്ല, നിങ്ങൾ പറഞ്ഞതിനെ പറ്റിയല്ല. എന്റെ മരുമകൻ എന്റെ മകളുടെ ഭർത്താവ് ഇപ്പോഴും ദുബായില് ഷാർജയിൽ നിൽക്കുന്നതാണ്. ഞങ്ങളൊക്കെ ദിവസവും നമ്മുടെ നിരവധി ആളുകൾ എത്രയോ രാജ്യങ്ങളിൽ, ഞാൻ മത്തുകുട്ടിയുടെ പറയുന്നു എന്നെ നന്നായിട്ട് അറിയാം എന്ന് ഞാൻ കരുതുന്നു. ഓരോ രാജ്യത്തുമുള്ള ആളുകൾ അവിടെ നിന്നുള്ള പ്രവാസി സമൂഹം, ഞാൻ ഐഎൽഒയുടെ ഗവേണിംഗ് ബോഡി മെമ്പറാണ്. ഖത്തറിൽ ഒരു ലേബർ ഇഷ്യൂ ഉണ്ടായപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഐഎൽഒ വാദിച്ച ഒരാളാണ്. ഐഎൽഒയുടെ എഗ്രിമെന്റിൽ ഉണ്ടാക്കാൻ ഞാനിത് പറയുന്നത്, പ്രവാസികള് എന്ന് പറയുന്നതിന്റെ അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ റോള്, അവർ ഈ രാജ്യത്തിന് നൽകുന്ന സംഭാവനകളെ വിലയിരുത്താൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി തയ്യാറായിട്ടില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ നിങ്ങൾ വെറുതെ ഒരു മറ്റൊരു എന്താ രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഒരാളായിട്ടൊന്നും കാണണ്ട. ഞാൻ പണിയെടുക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. അത് ഞാൻ ആദ്യമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കും. വെറുതെ ഈ ചാനൽ പോകുമ്പോഴേ ദീപു പറയുന്നത് ഞാൻ കേട്ടു, മറ്റുള്ള ആളുകൾ പറയുമ്പോഴ് എന്നെ അതിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ 60 വർഷത്തെ പോരായ്മകളെല്ലാം ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പാർട്ടി ഏത് പാർട്ടിയായാലും ആ പാർട്ടികളുടെ പരിഗണനാ വിഷയങ്ങളിൽ പണിയെടുക്കുന്നവൻ അത് ഇവിടെ ചന്ദ്രശേഖരൻ അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരു വർഷമേ ഉള്ളൂ, അങ്ങ് ഓർത്തോണം. അല്ല, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെ 6 വർഷമായി ബി ജെ പി വന്നതിന് ശേഷം എന്താണ് നടക്കുന്നത് എന്ന് നമ്മളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് രാഷ്ട്രീയവും സാമുദായികവും ജാതിയും മതവും അതുപോലെ തന്നെ ഈ മറ്റൊരു മുമ്പേ മാത്തുക്കുട്ടി സൂചിപ്പിച്ച വിഷയങ്ങളും ചർച്ച ചെയ്യാനുള്ള താല്പര്യമാണ് ആളുകൾക്ക് കൂടുതലുള്ളത്. നമ്മളെ സംബന്ധിച്ച് അതൊന്നുമല്ല. ഇവിടെ പട്ടിണി കിടക്കുന്നവർ, ഇവിടെ പലായനം ചെയ്യുന്നവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ, നമ്മുടെ സംസ്ഥാനം വിട്ട് വേറെ ജോലി ചെയ്യുന്നവർ, 10,000 ഇന്ന് കണ്ണീരോടുകൂടി കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അവരെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പല രാജ്യങ്ങളിൽ നിന്ന് വിളിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വിമാനം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന്, അതിനൊക്കെ അനുവാദം വാങ്ങിച്ചു കൊടുക്കുന്നതിനൊക്കെ എനിക്കൊക്കെ ഞാനൊരു ചെറിയ ആളാണ്, എനിക്കൊക്കെ എന്തൊക്കെ സ്വാധീനമുണ്ടോ, എന്തൊക്കെ ബന്ധങ്ങളുണ്ടോ, അതൊക്കെ ആ സെക്കൻഡിൽ നിങ്ങൾ ചോദിച്ചു നോക്കണം. ഖത്തറിലുള്ള ആളുകൾ, എന്താ പിന്നെ സൗദിയിലുള്ള ആളുകളൊക്കെ ചോദിച്ചു നോക്കണം. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരു തൊഴിലാളി പ്രവർത്തകന് എന്ത് സ്വാധീനം, ഞാൻ വളരെ വിശ്വാസം. മാത്തുക്കുട്ടി, ഞാൻ ഒരു വിശാലമായ ഒരു ക്യാൻവാസിൽ നമ്മളത് കാണുന്നു. ഇവിടെ ജോലി ചെയ്യാൻ കിട്ടാത്തത് കൊണ്ടാണ് വിദേശത്ത് പോകുന്നത്, അവിടെ പോയി കഷ്ടപ്പെടുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാ, കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, അങ്ങനെയുള്ള ഒരു ബഹുമാനം കൊടുക്കാൻ, അവരെ പരിഗണിക്കാൻ. അവിടെ ഒരു ആളിന് കണ്ണുനീര് വന്നാൽ ഇവിടെ നമുക്ക് നോവണം, അങ്ങനെയുള്ള ഭരണാധികാരികളും അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വരണം. അതല്ലാതെ നമുക്കിതിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ചന്ദ്രശേഖർ, അങ്ങനെ ആവട്ടെ. ശ്രീ സുനിൽ കേൾക്കാമോ? ശ്രീ സുനീർ, ഞാൻ ചർച്ച ചെയ്ത ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, കഴിഞ്ഞ ഒരാഴ്ച കാലമായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്താണ്? ഇന്നലെ നടന്ന ഒരു സർവേ ഉണ്ട്, കേൾക്കാമല്ലോ അല്ലേ? അങ്ങയുടെ ലൈൻ പ്രശ്നമാണ്. ശ്രീ മൻസൂർ, സൗദിയിൽ നിന്ന് നോക്കുമ്പോൾ കേൾക്കാമോ? ശ്രീ സുനീർ കേൾക്കാമോ? ശ്രീ മൻസൂർ കേൾക്കാം അല്ലേ? മൻസൂർ കേൾക്കും? സുനീർ കേൾക്കാമോ? എനിക്ക് കേൾക്കാം, സുനീർ കേൾക്കാം. അവിടെ നിങ്ങൾ ഈ അവിടെ ഇരുന്ന് മൂവ് ആകുന്നതുകൊണ്ടാണ് ഈ ഫോണും ലാപ്ടോപ്പും മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ദീപുന് കേൾക്കാം? ഇല്ല. ശ്രീ എൻ രാധാകൃഷ്ണൻ കേൾക്കാമല്ലോ അല്ലേ? ശ്രീ രാധാകൃഷ്ണൻ കേൾക്കാമോ? കേൾക്കാമോ രാധാകൃഷ്ണൻ? ഞാൻ ഒരു ബ്രേക്കിലേക്ക് പോയിട്ട് വരാം, ക്ഷമിക്കണം, സാങ്കേതിക തകരാറുണ്ടെങ്കിൽ കേൾക്കുന്നു. ശ്രീ ദീപു കേൾക്കാമോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. എന്റെ ആവശ്യം കേൾക്കാമോ? അങ്ങേക്ക് എനിക്ക് ഇന്ന് ഈ ചർച്ച തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു.
മാത്തൻകുട്ടി ചന്ദ്രശേഖർ നേരത്തെ കേക്കണ്ടായില്ല, നേരത്തെ ഒന്നും കേട്ടില്ല. ശ്രീ രാധാകൃഷ്ണൻ, എന്തുകൊണ്ടായിരിക്കും കേരളത്തിന്റെ മനസാക്ഷി ഇത്രയും ബുദ്ധിമുട്ട് സഹിക്കുന്ന പ്രവാസികളെ കൃത്യമായി കഴിഞ്ഞ കുറെ കാലമായി അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്? അത് പ്രത്യേകമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു മാസമായി, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് ഒരു വീക്കിൽ നമ്മൾ കണ്ട ചർച്ചകളിലെങ്ങും ഈ സർവേയിലോ ചർച്ചകളിലോ എങ്ങും പ്രവാസി വിഷയങ്ങൾ വരാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മലയാളികളായ ആളുകൾ, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പ്രവാസികളെ സ്നേഹിക്കുന്നവരാണ്. കാരണം ഒരു വീട്ടിലൊരു പ്രവാസി ഇല്ലാത്ത വീടേതാ ഉള്ളത്? കാരണം ആകെ മൂന്നേകാൽ കോടി മലയാളികളുള്ളതിൽ നമ്മുടെ പ്രവാസി മലയാളികളുടെ ഒരു 10-35 ലക്ഷം വന്നു കഴിഞ്ഞാൽ എല്ലാ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു പ്രവാസിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് മുമ്പാകെ പ്രവാസികളായ ആളുകളെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു സ്ഥാനമുണ്ട്. കാരണം നമ്മുടെ വീടുകളിലൊക്കെ പ്രവാസിയുണ്ട്. ബഹുമാന്യനായ ചന്ദ്രശേഖർജി സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ മരുമകൻ അവിടെയുണ്ട്, എല്ലാവരുടെയും ബന്ധുമിത്രാദി, എൻ്റെ തന്നെ ഇഷ്ടംപോലെ ബന്ധുമിത്രാദികൾ പല സ്ഥലങ്ങളിലായി അവിടെ പ്രവാസികളായി തൊഴിലെടുക്കുന്ന ആളുകളാണ്. എല്ലാവരുടെയും അങ്ങനെയാണ്. അതുകൊണ്ട് പൊതുസമൂഹത്തെ സംബന്ധിച്ച് ആ ധാരണയില്ല. പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ഒരു മീഡിയ മാനേജ്മെൻറ്റാണ്. ആ മീഡിയ മാനേജ്മെൻറ്റ് പി ആർ വർക്കിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് പലപ്പോഴും നിർഭാഗ്യവശാൽ ഈ അതിഥി തൊഴിലാളികളായ ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും നമ്മുടെ പ്രവാസികളായ ആളുകൾക്ക് കൊടുക്കുന്നില്ല. അത് ചർച്ച ചെയ്യപ്പെടരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം മലയാളികളായ ആളുകൾ ഇപ്പോൾ 100-300 ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും നമ്മുടെ കുടുംബങ്ങളിലുള്ള ആളുകളാണ് മരിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ആളുകൾ മരിക്കുമ്പോൾ അത് നമ്മളുടെ ഗണത്തിലാണ് അവർ പെടുക, അല്ലെങ്കിൽ അതിർത്തികളോ മറ്റോ ഒക്കെ നോക്കിയിട്ടല്ലല്ലോ ഈ വിഷയങ്ങൾ പരിഗണിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് കേരളം നമ്പർ 1 ആണ് എന്ന് പറയാനുള്ള ഒരു ശ്രമത്തിനിടയിൽ നിർഭാഗ്യവശാൽ ഇവർ ബലിയാടാവുകയാണ്. പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കേണ്ട മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൊതുവായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അവരെടുത്തുള്ള നിലപാടുകൾ ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമായി അവർ മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മൾ കാണേണ്ടത്. നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവരാണല്ലോ. അപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരൊക്കെ പി ആർ വർക്കിൻ്റെ തടവറയിൽ നിൽക്കുകയാണ്. അത് ഇപ്പോൾ അങ്ങേപ്പോലുള്ള ആളുകൾ അത് പൊട്ടിച്ച് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടും. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ നമസ്കാരം, എനിക്കൊരു 2 ചോദ്യമുണ്ട് രാധാകൃഷ്ണൻ, മിസ്റ്റർ രാധാകൃഷ്ണൻ്റെ അടുത്താണ്. ഒന്ന്, ഇപ്പൊ ഈ ചർച്ച ചെയ്യാനുള്ള അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, പി ആർ വർക്ക്. യെസ്, കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് പി ആർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കണക്കൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2.5 ലക്ഷം, 3 ലക്ഷം, വാട്ടെവർ. ഇത് മോദിയുടെ സെൻട്രൽ ഗവൺമെന്റ് ചെലവാക്കിയ പൈസ, പി ആറിന് വേണ്ടി ചെലവാക്കിയ പൈസയുടെ എത്ര പെർസെന്റ് ഉണ്ടാവും? 1%, ലെസ് ദാൻ 1%? ആ കണക്കും കൂടി മിസ്റ്റർ രാധാകൃഷ്ണൻ ഒന്ന് പബ്ലിക്കായിട്ട് പറയണമായിരുന്നു. ഒന്ന്. രണ്ടാമത്തേത്, ഈ കോവിഡ് മരണം, മലയാളിയുടെ മരണം പുറത്തു നടന്നത് കേരള ഗവൺമെന്റ് പറയാത്തത് നമ്പർ കൂടുന്നത് കൊണ്ടാണെന്നുള്ള, അത് ശരിയായിരിക്കാം, സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ തന്നെയും ഗുജറാത്തിൽ എത്ര ആൾ മരിച്ചു എന്നുള്ളതോ യു പിയിൽ എത്ര ആൾ മരിച്ചു എന്നതോ ഗവൺമെന്റ് ഒന്നും പറയുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആള് മരിച്ചത് കൂടുതലായതുകൊണ്ടോ, അല്ലെ ആള് മരിച്ചത് മരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ എന്നും കൂടി അദ്ദേഹം പറയണം. അഡീഷണൽ ആയിട്ട് പലതരത്തിലും സോഷ്യൽ മീഡിയ യൂസേജ് 2013 മുതൽ തുടങ്ങിയത് ബി ജെ പി ആണെന്നുള്ളത് അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയെന്ന് തോന്നുന്നു. അതൊരു ഫേക്ക് ന്യൂസിന്റെ കംപ്ലീറ്റ് ഒരു ഗൂഗിൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്, ഫേക്ക് ഗൂഗിൾ. അതോടൊപ്പം തന്നെ അങ്ങ് ഒരു കാര്യത്തിലൂടെ അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആര് പി ആർ വർക്ക് നടത്തി എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കേരളത്തിൻ്റെ മുഖ്യധാര മാധ്യമങ്ങൾ നടത്തിയതും ആ മാധ്യമങ്ങളിൽ പോയി നമ്മുടെ രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്തതും പ്രവാസ ലോകത്ത് കാണുമ്പോൾ അങ്ങ് എങ്ങനെയായി കാണുന്നു? എന്നോടാണോ? ആ, ഞാൻ ആ കോളറോടാണ് ചോദിച്ചത്. അവിടെ നടക്കുന്ന ചർച്ചകൾ അവിടുത്തെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്.
നമ്മളിവിടെ ഇരുന്നിട്ട് കേരളത്തിനെ പറ്റിയല്ല പറയുന്നത്, കേരളത്തിലെ ഇതിനെ പറ്റിയല്ല, നമ്മുടെ കാര്യമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അത് തന്നെയായിരിക്കാം അവിടുത്തെ മാധ്യമങ്ങൾ. ആ ഓഡിയൻസിന്റെ, ആ ഓഡിയൻസിനകത്ത് നമ്മൾ 35 ലക്ഷമോ നമ്മുടെ കുടുംബങ്ങളോ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യമാണ് ഇന്ന് എൻ ടി വി ചർച്ച ചെയ്യുന്നത്. ശ്രീ രാധാകൃഷ്ണൻ പെട്ടെന്ന് അദ്ദേഹത്തിന് മറുപടി കൊടുത്തുള്ളൂ. അല്ല, അദ്ദേഹം ഞാനിവിടെ സംസാരിക്കാൻ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മാത്തുക്കുട്ടി വിളിച്ചപ്പോൾ വന്നത് പ്രവാസി മലയാളികൾക്ക് വേണ്ടിയാണ്. അഖിലേന്ത്യാ രാഷ്ട്രീയം ചർച്ച ചെയ്യാനൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹം പറഞ്ഞ ആളുടെ രാഷ്ട്രീയം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സോഷ്യൽ മീഡിയ വലിയ തോതിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തോട് തന്നെ സൂചിപ്പിക്കുക, എനിക്ക് തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ആളാണ്. ഡെയിലി വൈകുന്നേരം ഞാൻ ഇപ്പോൾ ഈ കൊറോണ കാലയളവിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളാണ്. ഞങ്ങൾ സോഷ്യൽ മീഡിയ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പിന്നെ അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാറ്റഗറി എന്താണെന്നോ അദ്ദേഹം ഒരു സാധാരണ ഒരു പ്രവാസിയാണെന്നോ ഒന്നും എനിക്കറിയില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതിനിധിച്ചിട്ട് ഏതായാലും ഇവിടെ ആളുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ കൊറോണ കാലയളവിൽ ഇന്ത്യ ഗവൺമെന്റ് പി ആർ വർക്കിന്റെ ഭാഗമായി എത്ര രൂപ മുടക്കി എന്ന് അദ്ദേഹത്തിന് പറയാമോ? ഏതെങ്കിലും തരത്തിലുള്ള പി ആർ പ്രചരണം ഇന്ത്യ ഗവൺമെന്റ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ ആക്ഷേപങ്ങളൊന്നും ഉന്നയിച്ച് ഞങ്ങളല്ല. ഇപ്പൊ കേരളത്തിൽ ആദ്യമായി പി ആർ വർക്കിന് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ച് കൊണ്ടുവന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആണ് വിഷയം പുറത്തുകൊണ്ടുവന്നത്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ ശ്രീ ദീപു, കേൾക്കാമോ? ഒരുപാട് പറയണമെന്ന് വെച്ചിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത്. പക്ഷെ നമുക്ക് ഇവിടെ സാങ്കേതിക പ്രശ്നമുണ്ട്, നമുക്ക് അതിനേക്കാളുപരി ഞാൻ ചെറിയ വാക്കുകളിൽ ഞാൻ പറയാം. അതായത് എനിക്ക് ബി ജെ പിയുടെ പ്രതിനിധിയോട് പറയാനുള്ള, അങ്ങയോട് പറയാനുള്ള എന്താ വെച്ചാല്, സി രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റിവെക്കാം, പിന്നെ കേരളത്തിൽ പി ആർ വർക്കാണെന്നൊക്കെ പറയാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അവരെന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് പ്രവാസികൾക്കായി എന്ത് ചെയ്തു അതൊന്ന് പറയണ്ടേ? ഈ വിഷയത്തിൽ പ്രവാസികൾക്കായി ഈ ഒരു കാര്യം ആലോചിക്കണം, ഗൾഫ് മേഖലയിൽ നമുക്ക് ആർക്കും ഇവിടെ സിറ്റിസൺഷിപ്പ് ഇല്ല, ബാക്കി എല്ലാവിടെയും സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഞാൻ ഗുജറാത്തിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ പോയി വർക്ക് ചെയ്യുന്നത് പോലെയാണ് ഇവിടെയും വന്ന് വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയും ബാക്കിയുള്ള എല്ലാം വെച്ചിട്ട് വേൾഡ് തന്നെ ഒരു ഗ്ലോബൽ വില്ലേജ് ആയി മാറി വരുമ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ വരുന്നത്, അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നത്. പക്ഷെ പ്രവാസികളുടെ എത്ര പേരുണ്ട്, എത്ര മലയാളികളുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് മരിച്ചു എന്നുള്ളൊരു കണക്കുണ്ടോ? അത് പോട്ടെ, ഇതെല്ലാം ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് അങ്ങോട്ടേക്ക് നമ്മൾ രക്ഷപ്പെട്ടു പോകണം എന്നുള്ള രീതിക്ക് വരുന്നു. അത് മാത്രമോ? ഇവിടെ ഈ എംബസിയുടെ കയ്യിലുള്ള കാശ്, ഒരു കാശ്, ഒരു പൈസ അതിനകത്ത് നിന്ന് എടുത്ത് ഈ പ്രവാസികൾക്ക് വേണ്ടി ചെലവാക്കാൻ എന്തേ ഒരു ബി ജെ പി നേതാവ്, അങ്ങേ ഒരു ബി ജെ പിയുടെ നേതാവല്ലേ, അങ്ങേക്ക് പോലും കഴിയാത്തത്? ആ കഴിവില്ലായ്മയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഞാൻ ഉത്തരം മുട്ടിക്കുകയോ അല്ലെങ്കിൽ വേറൊരു കാര്യമില്ല, അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. പക്ഷെ ഒരു വേദന, ഒരു വേദനിക്കുന്ന പ്രവാസികളെ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ കാര്യം പറയാതെ പോകാൻ കഴിയില്ല സാർ. ആ ഒരു കാര്യത്തിൽ ഒരു പൈസ നിങ്ങൾ എടുത്തിട്ടില്ല അതിനകത്ത് നിന്ന് ചിലവാക്കാൻ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ട് വരണം, അതുകൊണ്ട് കാശ് എടുത്തിട്ട് ഞങ്ങൾ വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് പറയല്ല. പക്ഷെ നിങ്ങൾ ഇപ്പം അതിനകത്ത് കുറച്ച് പൈസയെങ്കിലും എടുത്തിട്ട് പിന്നീട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന രീതിക്കെങ്കിലും നിങ്ങൾ അത് ചെയ്യേണ്ടിയിരുന്നില്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു കേരളത്തിലെ ബി ജെ പി നേതാവ് അത് പറഞ്ഞു? പറഞ്ഞില്ല. പിന്നെ ഈ പിന്നെ ചന്ദ്രശേഖരൻ സാറ് പറഞ്ഞു, ചന്ദ്രശേഖരൻ തൊഴിലാളികളുടെ നേതാവാണ്, എങ്കിലും അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവ് കൂടെയല്ലേ? അദ്ദേഹം ഇനി പോകുമ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഒരു കാര്യം പറയണം. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് മലബാറിലെ വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞത് അത് അതിനകത്ത് നിങ്ങൾ ഒരു കാര്യം കൺസിഡർ ചെയ്തിട്ടില്ല. എന്ത് കാര്യമാണ്? ഇവിടെ പ്രവാസികൾ മരിച്ചു, ആ മരിച്ച പ്രവാസികളുടെ കുടുംബത്തിന്റെ പിന്നെ വേദന അത് പ്രതിഫലിച്ചിട്ടില്ല എന്ന്. ഏത് ഈ വോട്ടില് മരിച്ചതിന്റെ വേദനയല്ല, ആ മരിച്ച വേദനയുടെ കുടുംബത്തിന്റെ വോട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് അങ്ങോട്ട് ചോദിക്കണം. ഈ അദ്ദേഹം താങ്കളുടെ പല പ്രവർത്തനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, പല രാഷ്ട്രീയം ഇല്ലാതെ അങ്ങ് നിന്നിട്ടുണ്ട് തൊഴിലാളികളിലൂടെ. ഞാൻ അതിനകത്ത് ഒരു സലാം പറയുകയാണ്. പക്ഷെ അങ്ങ് ചോദിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറയാവുന്ന ഒരു അവസ്ഥയിലാണോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്നുള്ളത്. ഈ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസില് ഉള്ള ചർച്ച, ശ്രീ മാത്തുക്കുട്ടി പറഞ്ഞതുപോലെ ഒരു വാക്ക് പ്രവാസികളുടെ കാര്യം പറയാൻ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? ഈ രാഷ്ട്രീയ നേതാക്കളെ വിടാം, അവര് ഈ മാധ്യമങ്ങൾ വിശുദ്ധരാണല്ലോ. ഈ വിശുദ്ധരായ മാധ്യമങ്ങൾ എന്ത് ചെയ്തു?
അവർ ഒരു കുന്തവും ചെയ്തില്ലെന്ന് മാത്രമല്ല പ്രവാസികളെ അവഗണിക്കുക മാത്രമല്ല ഇത് പറയുമ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് പറയുമ്പം അതിന് വിരൽ ചൂണ്ടി നിൽക്കാവുന്ന സീനിയർ പേഴ്സൺ ആണ് എം ജി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, അതേപോലെ വിനു എന്ന് പറയുന്ന വ്യക്തി. അവരൊന്നും നിങ്ങൾ ആ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ ഒരു ഒരു വിരൽ ചൂണ്ട് പോലും വന്നില്ല. ഈ ഇതെല്ലാം ആരെയാണ് നമ്മൾ ആരോടാണ് നമ്മൾ ഇവരുടെ എല്ലാം വ്യതിരകർണങ്ങളിലാണോ നമ്മൾ ഇവരോട് പറയുന്നത്? പ്രവാസികളുടെ വേദന പക്ഷെ കുറ്റപ്പെടുത്തുകയല്ല സാർ, ഇതൊരു വേദനയാണ്. പക്ഷെ ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ എല്ലാവരും ഒരുമിക്കണം. പ്രവാസികളുടെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയവും പാടില്ല. എനിക്ക് രാഷ്ട്രീയമുണ്ട്, കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഞാൻ ആ രാഷ്ട്രീയത്തിൽ ഊന്നി എനിക്ക് എന്റേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ പ്രവാസികളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു കാലത്തും ഇനിയും നിങ്ങൾ അത് തുടർന്നാൽ ഇനി ഏത് രീതിക്കായിരിക്കും? ഇപ്പൊ നമുക്ക് ഓരോ അവസ്ഥകളും നമുക്ക് വന്നു, ഈ അവസ്ഥകളിലെല്ലാം നമ്മൾ പഠിച്ചു. ഈ പാഠമെങ്കിലും ഉൾക്കൊണ്ട് ആ സുഷമ സ്വരാജിന്റെ ഏതെങ്കിലും ഒരു കണികയെങ്കിലും ബി ജെ പി ഈ ഇപ്പൊ ഭരിക്കുന്ന ആ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ധ്യാനിച്ചെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകണം. ഞാൻ ഈ പറയുന്നോണ്ട് വേദനയൊന്നും തോന്നരുത്. ഇത് ഈ വേദന പ്രവാസികളുടെ വേദനയാണ്. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം, എന്റെ പേര് മോഹൻ എന്നാണ്, ഞാൻ വിളിക്കുന്ന ഷാർജ എന്നാണ്. എനിക്ക് പറയാനുള്ളത്, ഈ പ്രവാസികളുടെ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും എല്ലാവരും നമ്മളെ ഈ പറഞ്ഞു പറ്റിക്കുന്നല്ല, നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഇവരാരും അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദയനീയമായ കാര്യം. ഉദാഹരണത്തിന് പറയാം, ഇപ്പൊ ഇന്നലെ നമ്മുടെ ഫ്ലൈറ്റുകൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നത്, നാട്ടിൽ കിടക്കുന്ന എത്രയോ എന്റെ മകള് നാട്ടില ഗുജറാത്തിൽ പെട്ട് കിടക്കുകയാണ്. ഇപ്പൊ ഈ June 30 ഒരു ഫെലോഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോയാണ് കഴിഞ്ഞു, വരാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ഗവൺമെന്റ് രണ്ടു കൈ നീട്ടി സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. എന്തുകൊണ്ട് ഇവര് സമ്മതിക്കുന്നില്ല എന്നുള്ള അറിയില്ല. എനിക്ക് രാധാകൃഷ്ണനോടാണ് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തിനൊന്ന് ഇടപെട്ടിട്ട് എന്തെങ്കിലും നിങ്ങൾ നമുക്ക് ഒത്തിരി ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തു തരട്ടെ. മിനിമം അവര് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന പെർമിഷൻ കൊടുക്കുക. ഇപ്പൊ ഇന്നലെ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത എത്ര ആൾക്കാരാണ് ഇവിടെ ബുദ്ധിമുട്ട് കഴിയുന്നത്? ഇവരൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും കണക്കുണ്ടോ? ഇവരെല്ലാം കൃത്യമായിട്ട് ഒരു പ്രത്യേകം കൂടി ക്യാൻസൽ. ശ്രീ മോഹൻ, ശ്രീ രാധാകൃഷ്ണൻ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വന്നപ്പോൾ ഇതുപോലെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം പിറ്റേ ദിവസം തന്നെ അദ്ദേഹം, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, അദ്ദേഹം വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനൊരു തീരുമാനം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, ഇപ്പോൾ ഈ മോഹൻ പറഞ്ഞത് കേട്ടല്ലോ, ധാരാളം ആൾക്കാർ, 100,000+ ആൾക്കാർ കേരളത്തിൽ സ്റ്റക്കായി കിടപ്പുണ്ട്. ഇങ്ങോട്ട് വരാനായിട്ടുള്ളവർ ഇവിടെ, ഫാമിലിയുടെ പകുതി ഇവിടെ, അതായത് ഹസ്ബൻഡും കുട്ടികളും ഇവിടെ, വൈഫ് നാട്ടിൽ, ഹസ്ബൻഡിന് ചെറിയ കുട്ടികളെ വീട്ടിലിട്ടും വെച്ച് ജോലിക്ക് പോകാൻ കഴിയില്ല. ബേബി സിറ്റിംഗ് ഈ കോവിഡ് കാലത്ത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ ഉള്ളവരുടെ ജോലിയും കൂടെ പോകാനുള്ള സാധ്യതയാണ്. എന്തുകൊണ്ട് UAE പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ വന്നോളൂ, കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് മതി. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു മൗനം അവലംബിക്കുന്നു? ഇപ്പൊ July 31 വരെ പറയുകയാണ്. എന്തുകൊണ്ട് അവരെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമെടുക്കാൻ അങ്ങൊന്ന് മുൻകൈ എടുത്തുകൂടാ? അങ്ങക്ക് ശ്രീ വി മുരളീധരനോട് ഈ കാര്യം നേരിട്ട് നാളെ തന്നെ ഒന്ന് പറയാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും, ഞാൻ അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് എടുക്കുകയാണ്. ഈ നമ്മുടെ ഈ ചർച്ച കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഡൽഹിയുമായിട്ട് ബന്ധപ്പെടും. എന്നെ കൊണ്ട് ഒരു പരിമിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ പരിമിതിയുടെ അകത്തു നിന്നുകൊണ്ട് അത് സോൾവ് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടാകും. തീർച്ചയായിട്ടും. ശ്രീ സുനീർ, കേൾക്കാം. ശ്രീ സുനീറിന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള കാര്യമുണ്ടല്ലോ, ഞാൻ എന്തായാലും ഒരു 15 മിനിറ്റ് ഈ ചർച്ച നീട്ടാം, സുനീറിനോട് സംസാരിക്കണം. ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ സുനീർ വളരെ വളരെ ലജ്ജാപൂർവമാണ്, വളരെ സങ്കടത്തോടു കൂടിയാണ് പ്രവാസികൾ മാധ്യമങ്ങളെ, മലയാളി മാധ്യമങ്ങളെ കണ്ടത്, മലയാളി രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടത്. കാരണം ഞങ്ങളിവിടെ ഈ ഗൾഫ് നാടുകളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ 300 പേരോളം ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളവിടെ ആദ്യം ചർച്ച ചെയ്തു ആന ചരിഞ്ഞ കാര്യം, അത് കഴിഞ്ഞ് സിനിമാ നടിയുടെ ദേഹത്ത് വരച്ചത് ചർച്ച ചെയ്തു, അത് കഴിഞ്ഞ് സിനിമാ നടിയെ ആരോ വിളിച്ചത് ചർച്ച ചെയ്തു, അത് കഴിഞ്ഞ് അങ്ങ് സന്തുഷ്ടനായിരിക്കും, അടുത്ത പ്രാവശ്യം അങ്ങയുടെ പാർട്ടിയാണ്, അങ്ങയുടെ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെന്ന് ഇന്ന് എങ്ങും ഒരിക്കലും കേട്ടുകേഴ്വിയില്ലാത്ത രീതിയിൽ 12 മാസം മുമ്പേ ഒരു സർവേ നടത്തി ഒരാൾ ഡിക്ലെയർ ചെയ്തു. പക്ഷേ ആ സർവേയിൽ ഒരിടത്ത് പോലും ഒരു ചെറിയ ചോദ്യം പോലും 35 ലക്ഷത്തോളം വരുന്ന മലയാളി പ്രവാസികളെ പറ്റി ഇല്ലായിരുന്നു. ഏതാണ്ട് 1 കോടി ജനങ്ങളോളം വരുന്ന അവരുടെ കുടുംബങ്ങളെ പറ്റിയും ഇല്ലായിരുന്നു. തീർച്ചയായും താങ്കളുടെ വികാരത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. എന്റെ വികാരം മാത്രമല്ല, ഇത് മുഴുവൻ മലയാളികളുടെ വികാരമാണ്, ഗൾഫ് മലയാളികൾ.
യെസ് കഴിഞ്ഞ 3-4 മാസക്കാലമായി പ്രവാസികളോടൊപ്പം നിൽക്കുന്ന അവരുടെ ഓരോ വിഷയങ്ങളിലും ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ പാർട്ടിയുമായും മന്ത്രിമാരുമായും ഗവൺമെന്റുമായും ഒക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ഒരു സംഘടനയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ അബുദാബിയിൽ തന്നെ ഞങ്ങളുടെ യുവല സാഹിതിയുടെ പ്രസിഡന്റ് സി ബാബു വടകര റോയക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഒരുമിച്ചാണ് കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും പരാതി കൊടുത്തു. ഞങ്ങളുടെ പ്രവാസി ഫെഡറേഷൻ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ബിനോയ് വിശ്വം എം പി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഭാഗം ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിലെല്ലാം ഈ വിഷയങ്ങൾ കൊണ്ടുവരാനും എൽ ഡി എഫ് ഗവൺമെന്റിൽ ഞങ്ങളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഈ വിഷയങ്ങളിൽ പ്രവാസികളോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ പലപ്പോഴും പല നിർദ്ദേശങ്ങൾ വരുമ്പോൾ അത് പ്രായോഗികമായി പ്രവാസികളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കണമെന്നും പ്രവാസികൾക്ക് അനുകൂലമായി ആ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ മാറ്റണമെന്നും ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രവാസി ഫെഡറേഷൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇക്കഴിഞ്ഞ 19-ാം തീയതി June 19-ന് ഒരു സമരം ബിനോയ് എം പി ഉദ്ഘാടനം ചെയ്ത ഒരു സമരം വരെ ഞങ്ങൾ സംഘടിപ്പിച്ചു. അതുകൊണ്ട് ഭരണം ഒരു പരിമിതിയായി ഞങ്ങൾ കാണുന്നില്ല. തീർച്ചയായും ഞങ്ങൾ മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട് തന്നെയാണ്, കൃത്യം ആളുകളുടെ എണ്ണമൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ്. എം പി ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമരമല്ലേ, അതുകൊണ്ടൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. ഞാനിവിടെ സൂചിപ്പിച്ചത് ഒരു ചാനലിൽ ഒരു ചർച്ച കൊണ്ടൊന്നും പ്രവാസികളുടെ വിഷയം മറച്ചു വെക്കാനോ അല്ലെങ്കിൽ ലഘൂകരിക്കാനോ സാധിക്കുന്നതല്ല. പ്രവാസികളെ നമ്മുടെ നിത്യജീവിതത്തിന്റെ, ഞങ്ങളൊക്കെ എന്റെ മൂത്ത ജ്യേഷ്ഠൻ പ്രവാസിയാണെന്ന് വ്യക്തിപരമായി പറയുന്നില്ലെങ്കിൽ പോലും നമ്മളൊക്കെ പ്രവാസി കുടുംബങ്ങളാണ്. അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും ദൈനംദിനം ഓരോ സെക്കൻഡിലും അന്വേഷിക്കുകയും അറിയുകയും ചെയ്യുന്ന ആളുകളാണ്. കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെയാണ്. ഒരു ചാനലിൽ ഒരു ചർച്ച നടത്തി അതിൽ ചോദ്യം ഉന്നയിച്ചില്ല എന്നുള്ളത് കൊണ്ടൊന്നും അത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് മായാൻ വേണ്ടി പോകുന്നില്ല. ശ്രീ സുനീർ, ഇത് ചാനൽ ചർച്ചയല്ല. അടുത്ത 5 കൊല്ലം ആര് കേരളം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു സർവേയിൽ 35 ലക്ഷം വരുന്ന മലയാളി പ്രവാസികളെ പറ്റി, അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഒരു ചോദ്യം പോലും ഇല്ലായിരുന്നു. ഇതാണ് കാര്യം. ആ പ്രവാസികളെ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് നടത്തിയ ഒരു സർവേ, ആ സർവേ പോലും നടത്തിയിട്ട് പറയുകയാണ് ഇന്നാൾ കേരളം ഭരിക്കും. അത്രക്കേ ഉള്ളോ കേരളത്തിൽ പ്രവാസികളുടെ സ്ഥാനം? തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ച ഒരു മുന്നണി, ഒരു ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതിന് ഇപ്പൊ സർവേയുടെ ആവശ്യമില്ല. കേരളത്തിൽ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഈ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഇപ്പോ കക്ഷി രാഷ്ട്രീയത്തിന്റെ താല്പര്യത്തിന് അപ്പുറത്തേക്ക് ചർച്ച ചെയ്യാനും ഇടപെടാനും സാധിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതിൽ നേരത്തെ പല വിഷയങ്ങളും സൂചിപ്പിച്ചു. എനിക്ക് നെറ്റ് വേണ്ടത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ടും കാലാവസ്ഥ മോശമായതുകൊണ്ടും പൂർണ്ണമായും അത് കേൾക്കാൻ സാധിച്ചില്ല മറ്റുള്ള ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങളും. എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഡ്രീം കേരള പ്രോജക്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനരധിവാസ പാക്കേജുകളെ കുറിച്ച് ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ആശങ്ക ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ ഇപ്പൊ വരാൻ ആളില്ല എന്നുള്ള രീതിയിൽ പല ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് അവിടെ നിന്ന് വിവരങ്ങൾ വരുന്നു. അപ്പൊ അവിടെ തന്നെ കുറച്ചുകൂടി സേഫ് സോൺ ആയതുകൊണ്ട് ആളുകൾ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള പഴയ ആ ഒരു തരത്തിലുള്ള അത്ര തിരക്ക് പിടിച്ചൊരു ശ്രമം ഇപ്പൊ നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ദുബായും സൗദി അറേബ്യ ഉൾപ്പെടെ സ്ഥലങ്ങളൊക്കെ വീണ്ടും പഴയ പോലെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവരൊക്കെ തന്നെ അവിടെ ജോലിക്ക് പോകാനും ജീവിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാവരും നിർബന്ധമായി നാട്ടിലേക്ക് വരണമെന്ന് വാശി പിടിക്കുന്ന ആളുകളല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ തീരെ നിവൃത്തിയില്ലാത്ത ജോലി പോയ ആളുകൾ, ജീവിക്കാൻ കഴിയാത്ത ആളുകൾ, ഭക്ഷണം പോലും ഇല്ലാതെ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾ മാത്രമാണ് നാട്ടിലേക്ക് വരുന്ന ആളുകൾ. അവരെ സഹായിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി അവിടെ ആർക്കും വാശിയില്ലെന്ന് തന്നെയല്ല, അവിടെ ആർക്കും പലർക്കും താല്പര്യവും ഇല്ല. അവിടെ ഞങ്ങൾ തീർച്ചയായും ഏതാണ്ട് 10 GCC താല്പര്യവുമില്ല, അവിടെ പലർക്കും താല്പര്യമില്ല. അയൽപക്കക്കാർക്ക് ഉൾപ്പെടെ നാട്ടുകാർക്ക് ഉൾപ്പെടെ പലർക്കും അവിടെ താല്പര്യവുമില്ല. ഇല്ല, സ്വന്തം വീട്ടുകാർക്ക് പോലും താല്പര്യമില്ലാത്ത അനുഭവം പോലും നമ്മൾ കണ്ടുവിടെ. നമ്മൾ ആരെയും വ്യക്തിപരമായി വിമർശിക്കുന്നതിന് വേണ്ടി പറയുന്നതല്ല, സ്വന്തം വീട്ടിൽ പോലും കയറ്റാതെ രക്ഷിതാക്കൾ ഉൾപ്പെടെ വീട്ടിൽ കയറ്റാതെ പ്രവാസികളെ മാറ്റി നിർത്തിയ സാഹചര്യം പോലും നമ്മൾ കണ്ടു. അപ്പൊ അത്ര സാഹചര്യം കൊണ്ടുകൂടിയാവാം. അതൊക്കെ ഒരു മാനസികാവസ്ഥയാണ് ഓരോ വ്യക്തികളുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ മാത്രം പ്രശ്നമാണ്. പൊതുവെ അങ്ങനെ സമീപനം ഇവിടെ ഇല്ല. ഗവൺമെന്റ് ആണെങ്കിലും മറ്റ് ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ആളുകളെ സ്വീകരിക്കാനും പരമാവധി അവരെ ഒപ്പം നിർത്താനുമുള്ള ചികിത്സാ സൗകര്യം ഉൾപ്പെടെ നമുക്ക് ചർച്ച വേണ്ടി പോകണം. ഒരു ചെറിയ ഒരു സംശയം കൂടിയുണ്ട്. ഈ ഡ്രീം കേരള എന്നൊരു പ്രോജക്ട് ഇപ്പൊ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, വളരെ നല്ല കാര്യം. ഗവൺമെന്റിനെ ഞങ്ങൾ അത് പ്രാവർത്തികമാകുമ്പോൾ ഞങ്ങൾ അഭിനന്ദിക്കാനും തയ്യാറാണ്. പക്ഷേ ആ പ്രോജക്ട് എന്താണ്?
ആ പ്രൊജക്റ്റ് അവതരിപ്പിച്ചപ്പോൾ അതിന് വേണ്ട ഗ്രഹപാഠം നടത്തിയിട്ടുണ്ടോ? അതിന് ഞാൻ മനസ്സിലാക്കിയത് പ്രവാസികളുടെയിലുള്ള ഡിപ്പോസിറ്റ് ക്യാഷ് കൊടുത്തോളൂ, അതിന് 6% ഇൻട്രസ്റ്റ് ഉൾപ്പെടെ തരാം, അത് വെച്ചിട്ട് പ്രവാസികളെ പുനരധിവസിപ്പിക്കാമെന്നാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയാണോ പ്രവാസികളെ അല്ലെങ്കിൽ ഒരു ബീഡി തൊഴിലാളികളെ പുനരധിവസിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങൾ പ്രൊജക്റ്റ് പറയുന്നത്? ഇതിന് ഇത്ര ബജറ്റ് ഉണ്ടാവും, ഞങ്ങൾ ആദ്യമായി ഒരു 5-6 കാര്യങ്ങൾ പറയുന്നു, ഇനിയും ബാക്കിയുള്ള നിങ്ങളുടെ സജഷൻസ് വയ്ക്കൂ എന്നല്ലായിരുന്നു ആ പ്രൊജക്റ്റ് വരേണ്ടത്? ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ പ്രവാസികളുടെ പണം ഡിപ്പോസിറ്റ് വാങ്ങി ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് 4-5 ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇത്ര സമയം കൊടുത്തുകൊണ്ട് എക്സ്പെർട്ടുകളായിട്ട് ആളുകളെ, വ്യത്യസ്ത മേഖലകളിൽ വിദഗ്ധരായ ആളുകളെ, അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമിതികൾ രൂപീകരിച്ച് അവരോട് മാത്രമല്ല പൊതുസമൂഹത്തോടും പ്രവാസി സംഘടനകളോടും പ്രവാസികളോടും ഒക്കെ വ്യക്തിപരമായി ഉൾപ്പെടെ അവരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകുന്നതിന് വേണ്ടി ഒരു സമയക്രമം നിശ്ചയിച്ചുകൊണ്ട് ഇന്ന ഇന്ന മാസം ജൂലൈ 30 വരെ ഓഗസ്റ്റ് 15 വരെ അങ്ങനെ കൃത്യമായ സമയം നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് 2 മാസം കഴിഞ്ഞ് നവംബറിൽ പ്രാവർത്തികമാക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ആ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നോർക്ക റോഡ്സും കേരള ബാങ്കും അവിടെ 14 ജില്ലകളിലുമുള്ള കേരള ബാങ്കിന്റെ മുഴുവൻ ശാഖകളും അതുമായി ചേർന്നുകൊണ്ട് ഈ പദ്ധതിക്ക് സാമ്പത്തികമായ സഹായം ഉൾപ്പെടെ നൽകാൻ തയ്യാറായ വാർത്ത ഇന്നലെ നോർക്ക റോഡ്സും കേരള ബാങ്കും കൂടി സംസാരിച്ച് ധാരണയിലെത്തിയത് എന്നുള്ള വലിയ വാർത്തയാണ്. നമ്മളെല്ലാം നിഷേധിച്ച് സംസാരിക്കാൻ അർത്ഥമല്ലോ, പ്രായോഗികമായി ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പുറമേ മോൾ ചൂണ്ടിക്കാണിക്കുക. ആ രീതിയിലേക്കാണ് നമ്മൾ ഒരു സ്വാഗതം ചെയ്യേണ്ടതും ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ ദീപു, പ്രവാസി എന്നുള്ള നിലയിൽ ഈ ഡ്രീം കേരളയ്ക്ക് എന്താണ് നിങ്ങൾക്ക് വെക്കാനുള്ള ഒരു നിർദ്ദേശം? അല്ല, ഈ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. കാരണം ഒരു പുതിയ പദ്ധതിയാണ് കേരള സർക്കാർ പറഞ്ഞിട്ടുള്ളത്, അതിനെ സ്വാഗതം ചെയ്യാണ്. കാരണം എനിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ പ്രവാസ ലോകത്ത് തന്നെ പല സംഘടനകളുണ്ട്, ഈ സംഘടനകൾക്കെല്ലാം പല രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയം നമ്മുടെ പ്രവാസികളുടെ കുറച്ച് അവരാ രാഷ്ട്രീയം മാറ്റിവെച്ച് ഗവൺമെന്റ് ഏജൻസികൾ, ഇപ്പൊ നോർക്ക, ആ നോർക്കയെക്കാളും ഞങ്ങളാണ് നല്ലത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നോർക്കയാണ് നല്ലത് ചെയ്യുന്നത്, അങ്ങനെയല്ല. ഈ നോർക്കയ്ക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് ഒരു ഒരു കുടക്ക് കീഴിൽ അണിനിരന്ന് നിന്നാൽ വേറെ ആർക്കും നമ്മളെ തകർക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം പ്രവാസികൾ ആദ്യം പഠിക്കണം. അതേപോലെ അങ്ങനെ നിന്നിരുന്നെങ്കിൽ ഈ ഈ ഈ പറയുന്ന രാഷ്ട്രീയത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ ഭരണത്തിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മളിലേക്ക് അവർക്ക് അവർ നിർബന്ധിതരമാകുമായിരുന്നു. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിണയാളികളായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് പല കാര്യങ്ങളും പോയിട്ടുള്ളത്. രാഷ്ട്രീയ വിധേയത്വമാണ് പ്രവാസികളെ ഈ നിലയിൽ എത്തിച്ചതെന്നാണ് ദീപു പറയുന്നത്. ശ്രീ ചന്ദ്രശേഖർ, അങ്ങ് ഡ്രീം കേരളയെ പറ്റി എന്ത് പറയുന്നു? എന്തായാലും ഇപ്പോൾ ശ്രീ PP സുനീറും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് ഇതൊരു നവംബർ മാസത്തിലേക്ക് പ്രവാസികൾക്ക് ആയി നടക്കാൻ പോകുന്ന പ്രവാസി ചരിത്രത്തിലെ ഏറ്റവും നല്ല പ്രൊജക്റ്റ് എന്നാണ്. അല്ല, ഞാൻ മധുകുട്ടി, ഈ ഡ്രീം കേരള എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവരുന്ന സാഹചര്യം നമ്മുടെ മനസ്സിലുണ്ടാവും. ഒന്ന്, കേരളത്തിൽ കഴിഞ്ഞ ഒരു 2 മാസമായി നിരന്തരമായി പല സംഘടനകളും, പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്, മധുകുട്ടി അറിയുകയും വേണം, പ്രതിപക്ഷ നേതാവ് തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രവാസികൾക്ക് വേണ്ടി ഉപവാസ സമരം നടത്തി. 19 MP അവരുടെ കോൺസ്റ്റിറ്റ്യൂൻസികളിൽ ഉപവാസ സമരം നടത്തി. അവിടെ കേരളീയ സമൂഹം ഏറ്റവും കൂടുതൽ വേദനയോടുകൂടി ആകാംക്ഷയോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഞാനും രമേശ് പ്രതിപക്ഷ നേതാവ് ഉപവാസം ഇരുന്നപ്പോൾ ഞാനും അവിടെ പോയതാണ്. ഞാനിതൊന്നും ഒരു വലിയ കാര്യമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഉപവാസം ഇരിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഭരണത്തിലിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയില്ല. നമ്മളിപ്പോ ഭരണത്തിലായപ്പോ പ്രവാസികാര്യ വകുപ്പ് UP ഗവൺമെന്റ് കൊണ്ടുവന്ന് നടപ്പാക്കിയത് ഞാൻ സൂചിപ്പിച്ചു. അന്നൊന്നും ഇങ്ങനൊരു പാൻഡമിക് ഇല്ലല്ലോ. പാൻഡമിക്കിന്റെ സന്ദർഭം വരുമ്പോൾ നമ്മുടെ സഹോദരങ്ങളോട് ചന്ദ്രശേഖർ ഞാൻ പറയുന്നത് പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടെ എൻ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ നമ്മൾ അത് ചർച്ച ചെയ്ത് ഞങ്ങളെ എനിക്കിവിടെ പറയാനുള്ളത് പല ആളുകളും അവിടെ പട്ടിണി കിടക്കുന്നു, അവർക്ക് ഇങ്ങോട്ട് വരാൻ വണ്ടിക്കൂലിയില്ല. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. എംബസികൾക്ക് എംപവർ ചെയ്ത് പണം കൊടുത്തുകൊണ്ട് നമ്മുടെ പാവപ്പെട്ടവരെ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഒന്ന്, രണ്ട്, ഞാനിപ്പോ എനിക്ക് തന്നെ അറിയാവുന്ന വളരെ അടുത്തറിയാവുന്ന ഒരു ഹരികുമാർ ഉണ്ട്, ചിലപ്പോ മധുകുട്ടി അറിയുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം സ്വന്തമായി പണം ചെലവാക്കി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് വിടുന്നു.
അദ്ദേഹം ഇനി രണ്ടോ മൂന്നോ ഫ്ലൈറ്റ് വിടാൻ തയ്യാറായി നിൽക്കുന്നു. പണമുള്ളവർക്ക്, പണം ചെയ്യാൻ മനസ്സുള്ളവർക്ക് ഒരുപാട് ആളുകൾ സഹായം ചെയ്യാൻ, പക്ഷെ ഇവിടെ വിമാനം വരാനുള്ള പെർമിഷൻ ഇല്ല, അവിടെ നിന്ന് വരുന്നതിന് 100,000 കടമ്പകളുണ്ട്, ഇവിടെ വന്ന് ഇറങ്ങാൻ കഴിയുന്നില്ല, നിരവധിയായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഹരികുമാറിനെ പോലെ അല്ലെങ്കിൽ നിരവധി ആളുകൾ, പൈസ ഉള്ളവർ അല്ലെങ്കിൽ മനസ്സുള്ളവർ ഇങ്ങനെ പ്രവാസികളെ സഹായിക്കാൻ നിൽക്കുമ്പോൾ അതിനോടൊപ്പം സർക്കാരുകൾ ചേരണം. സർക്കാരിൽ ചേർന്ന് ഈ കടമ്പകളൊക്കെ ലഘൂകരിച്ചുകൊണ്ട് നാം എങ്ങനെയെങ്കിലും നമ്മുടെ പ്രവാസികളെ, വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഇവിടെ കൊണ്ടുവരാൻ, അവർക്ക് ജോലി നഷ്ടപ്പെട്ടാലും ഇവിടെ ജോലി ഉണ്ടാക്കി കൊടുത്താൽ, അത് ഡ്രീം കേരള ആയാലും കൊള്ളാം, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ആയാലും കൊള്ളാം, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്യേണ്ട പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ശ്രീ മൻസൂർ, സൗദിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഡ്രീം കേരളയിലേക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും പ്രോജക്റ്റിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഒരു മിനിറ്റിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവൂ? എനിക്ക് പറയാനുള്ളത്, സൗദി അറേബ്യയിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ കഴിവുറ്റ പല മേഖലകളിലും പ്രഗത്ഭരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായിട്ടുള്ള അറബികൾ പോലും കേരളത്തിൽ മുതൽ മുടക്ക തയ്യാറായിട്ടുള്ള അറബികളുണ്ട്. അറിയുമോ നിങ്ങൾ? ഈ അടുത്ത് ഞാൻ താല്പര്യം എടുത്തുകൊണ്ട് സൗദി അറേബ്യയിൽ നിന്ന് ചാമ്പർ ഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധികളെ കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്നു. അവരവിടെ പഠിച്ചതിന് ശേഷം ഒരു പ്രോജക്റ്റിൽ അവർ പകുതി 50% ഷെയർ മുടക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതുപോലെ നിരവധി ആളുകൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റിന് പോലും തയ്യാറായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇതൊന്നും പഠിക്കാൻ നമ്മുടെ സർക്കാർ ഇനിയും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതിനൊക്കെ ഒരു പഠനത്തിന് വേണ്ടി ഒരു കമ്മിറ്റി, ഇവിടുന്ന് എത്ര ആളുകൾ അങ്ങോട്ട് വന്ന് കാശിറക്കാൻ തയ്യാറാണ്ട്, അതുപോലെ അതിൽ ഭാഗമാക്കാവാൻ എത്ര കെൽപ്പ് ആളുകളെ നമുക്ക് ഇവിടുന്ന് സംഘടിപ്പിക്കാൻ പറ്റും. അത് അത്തരത്തിലുള്ള ഒരു ഒരു ഡ്രീം പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാവണം. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ എന്താ കണ്ടത്? പ്രവാസികൾക്ക് വേണ്ടി രൂപം കൊടുത്ത നോർക്ക നിശ്ചലമായിരുന്നു, ലോക കേരള സഭ നിശ്ചലമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ചർച്ചയിൽ സൗദി അറേബ്യയിൽ നിന്ന് ആളുകൾ മുഴുവൻ അവിടെ എത്തിക്കഴിഞ്ഞു, നാട്ടിലെത്തിക്കഴിഞ്ഞു. ഞാൻ തുറന്നു പറയുകയാണ്, സൗദി അറേബ്യയിൽ നിന്ന് പേര് രജിസ്റ്റർ ചെയ്ത് നാട്ടിലേക്ക് പോകുന്നവരിൽ 15% ആളുകൾക്ക് പോലും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും വേണ്ടത്ര രീതിയിൽ വന്ദേ ഭാരത് മിഷൻ ഫ്ലൈറ്റുകൾ ഇറക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വീണ്ടും കൊണ്ടുവരണമെന്നും, അതുപോലെ നോർക്ക പോലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ടെങ്കിലും അവർക്ക് വേണ്ട ചാർട്ടേഡ് ഫ്ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും പറയുകയാണ്. തീർച്ചയായിട്ടും ശ്രീ എൻ രാധാകൃഷ്ണൻ, ശ്രീ സുനീർ പറഞ്ഞത്, ശ്രീ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതൊക്കെ തന്നെ ഈ ഡ്രീം കേരള എന്ന് പറയുന്നത് പ്രവാസികളെ കൃത്യമായി പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ്. കേരള ബാങ്കും പ്രവാസി സംഘടനകളും കേരളത്തിൻ്റെ മന്ത്രിസഭയും എല്ലാവരും കൂടെ യോജിച്ചുകൊണ്ട് നവംബറിലേക്ക് പ്രവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സ്വപ്ന പദ്ധതി കേരള മൻസൂർ, എൻ്റെ ക്വസ്റ്റ്യൻ എൻ രാധാകൃഷ്ണനോടാണ്. ഈ ഒരു സ്വപ്ന പദ്ധതി കൃത്യമായി നവംബറിലേക്ക് നടപ്പിലാവും, കേന്ദ്രം സഹായിക്കുമോ, സഹകരിക്കുമോ? തീർച്ചയായിട്ടും സഹായിക്കും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുത്തുള്ളൊരു നിലപാട്, ഇപ്പം നമ്മുടെ MSME പ്രൊജക്റ്റുകളുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കുറച്ചുകൂടി ശാന്തമായ അന്തരീക്ഷത്തിൽ വിശാലമായ പ്രതലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ വിഷയങ്ങൾ. ഇപ്പോൾ പ്രത്യേകിച്ച് NRI ആളുകൾ, നമ്മുടെ പ്രവാസി മലയാളികൾ മടങ്ങി വരുമ്പോൾ അവരെ കാറ്റഗറൈസ് ചെയ്യണം. എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ട്രേഡ് എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടി പുതിയ പോർട്ടൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലോ മറ്റു പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ അവർക്ക് തൊഴിലെടുക്കാനുള്ള സാഹചര്യം, ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട ആളുകൾ, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അല്ലെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് അവർക്ക് വളരെ ഫ്രണ്ട്ലി ആയ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് MSME സംവിധാനങ്ങൾ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം. അതിൽ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഇപ്പൊ ദീപുവിന്റെ ഒക്കെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ മൻസൂറിന്റെ ഒക്കെ ഉൾപ്പെടെയുള്ള പ്രവാസി സംഘടനകളെല്ലാം ഒരു കരുതലോടുകൂടി എടുത്ത് ഇവിടെ മടങ്ങി വരുന്ന ആളുകൾക്ക് പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ, അതിന്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ മാറ്റങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കേരള ഗവൺമെന്റ് മുൻകൈ എടുക്കുകയാണ്, നേതൃത്വത്തിലേക്ക് വരികയാണ്, കേരള ബാങ്ക് അതിനുവേണ്ട ഫണ്ട് നൽകുകയാണ്. അവിടെ കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് സഹായത്തിനായി ഉണ്ടാകുമോ, ഇതാണ് എന്റെ ചോദ്യം. അല്ല, ഇപ്പൊ കേരള ബാങ്ക് സഹായത്തിന് വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങള് മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ സഹകരണ മേഖലകൾ ഉൾപ്പെടെയുള്ള ബാങ്കിങ് സെക്ടറിൽ കേന്ദ്ര ഗവൺമെന്റ് ഓൾറെഡി സഹായഹസ്തം നേടിയിട്ടുണ്ട്. ഇപ്പൊ 40,000 crore ഈ കഴിഞ്ഞ നിർമ്മലാ സീതാരാമന്റെ ഈ ഇടക്കാലത്ത് വന്നിട്ടുള്ള ഈ കോവിഡ് വന്നിട്ടുള്ള സാഹചര്യത്തിൽ വന്ന് വക കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും സഹകരണം ഉണ്ടാകും.
ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രവാസികൾക്ക് വേണ്ടി ഒന്നുമില്ലായിരുന്നു, അതിനകത്തും പ്രവാസികൾക്ക് വേണ്ടി 20 ലക്ഷം കോടിയിൽ ഒന്നും കണ്ടില്ലേ? അല്ല, നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് നമ്മൾ ഈ പ്രവാസികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മദ്രാസിൽ താമസിക്കുന്ന മലയാളിക്ക് വേണ്ടിയോ ബോംബെക്ക് വേണ്ടിയോ അങ്ങനെ തരംതിരിക്കേണ്ട പ്രശ്നങ്ങൾ വരുന്നില്ല. കാരണം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 3 കോടി ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തുള്ളത്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നമ്മുടെ മലയാളികളായ ആളുകളാണ്. അപ്പോൾ മലയാളികളായ ആളുകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സെഗ്മെന്റ്സായി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് അവർക്ക് അനുസൃതമായ പദ്ധതികൾക്ക് രൂപം കൊടുക്കാനുള്ള പദ്ധതി ഇവിടെ നിലവിലുണ്ട്. ഇപ്പം ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഞങ്ങൾ അതിന് ഉത്തരവാദിത്വ ബോധത്തോടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ബഹുമാനരായ നമ്മുടെ 2 പ്രവാസി അവിടെ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഈ പദ്ധതികളെ എങ്ങനെ പ്രവാസികൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണം. ഒരുപാട് പദ്ധതികൾ രാജ്യത്തുണ്ടല്ലോ, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ആലോചിക്കണം. അത് ഞാൻ ഒരാൾ വിശാലമായ തലത്തിൽ അതിലൊരാൾ കേന്ദ്ര ഗവൺമെന്റിനെ ചെറിയ രീതിയിൽ വിമർശിച്ചെങ്കിൽ പോലും സുഷമ സ്വരാജ് ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ നന്നായി പറഞ്ഞൊരാളുമാണ്. അല്ല, തീർച്ചയായും ചില പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അത് ചില കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് രാധാകൃഷ്ണൻ അറിയണം. അല്ലെ, എനിക്ക് തോന്നിയത് നമുക്ക് വിമർശനം എപ്പോഴും ഡെമോക്രസിയുടെ ഭാഗമാണ്. ഇപ്പോൾ പ്രവാസികളായ ആളുകളെ സംബന്ധിച്ച് അവരെ വിമർശിക്കുമ്പോൾ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ വളരെ ഗൗരവത്തോടെ എടുക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ അവരുടെ പൾസ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പ്രവാസികളുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും അത് വളരെ പോസിറ്റീവ് സെൻസിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് വിമർശിച്ചാലോ ഒന്നും നമുക്ക് അതിനൊരു അസ്വാരസ്യം തോന്നേണ്ടത് ആവശ്യമില്ല. ഏതായാലും ഈ ചർച്ച വളരെ സന്തോഷകരമാണ്. എനിക്ക് തോന്നുന്നു ഈ ചർച്ചയുടെ പ്രതലം വർദ്ധിപ്പിച്ച് കൂടുതൽ സമയമെടുത്ത് ചില വിഷയങ്ങൾ ബൈഫർക്കേറ്റ് ചെയ്ത് ചർച്ച മുന്നോട്ട് കൊണ്ടുപോയാൽ ഇപ്പോൾ പ്രവാസികളായ ആളുകൾ നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാങ്ക്. ഞാൻ നോക്കിയപ്പോൾ തിരുവല്ലയുടെ അടുത്തുള്ള നിങ്ങളുടെ അങ്ങയുടെയൊക്കെ നാടിൻ്റെ അടുത്തുള്ള ഒരു പഞ്ചായത്തിൽ തന്നെ 10,000 കോടി രൂപ ബാങ്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രവാസി മലയാളികൾ വരുന്ന ആളുകൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം, അതിനുള്ള കൺസൾട്ടൻസി സംവിധാനം വേണം. എനിക്ക് ആ ചർച്ച വൈൻഡപ്പ് ചെയ്യണം. ഞാൻ 15 മിനിറ്റ് ഇടയ്ക്കുണ്ടായ ടെക്നിക്കൽ പ്രോബ്ലം കാരണം ഇടയ്ക്ക് 15 മിനിറ്റ് എല്ലാ ഷെഡ്യൂളുകളും തെറ്റിച്ചത് നിങ്ങളോടുള്ള ബഹുമാനം കാരണം, നിങ്ങൾ പാനലിസ്റ്റുകളോടുള്ള ബഹുമാനവും പ്രേക്ഷകരോടുള്ള ബഹുമാനവും കാരണം 15 മിനിറ്റ് ഞാൻ എക്സ്റ്റൻഡ് ചെയ്ത് തന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ശ്രീ രാധാകൃഷ്ണനും ശ്രീ പി പി സുനീറും ശ്രീ ചന്ദ്രശേഖരനും കേരളത്തിൽ നിന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങളിലാണ്. ഞങ്ങൾ ഈ അവതരിപ്പിച്ചത് കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ എല്ലാ ചർച്ചകളുടെയും കൂടെ പ്രവാസികളുടെ വിഷയങ്ങൾ ഉണ്ടാവണം. അത് മാധ്യമ ചർച്ചകളിലായാലും ഞാൻ പറയട്ടെ, അത് മാധ്യമ ചർച്ചകളിലായാലും ചർച്ചകളിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മനസ്സുകളിലായാലും പ്രവാസികൾ ഉണ്ടാകണം. കാരണം നിങ്ങൾ ബങ്കിന്ധരനായാലും പറയുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല് അത് ഞങ്ങളാണ്. അത് മാത്രമല്ല, 1 കോടിയോളം ജനങ്ങൾ ഞങ്ങളാണ്. അതും മറക്കരുത്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കലൂടെ നന്ദി. ശ്രീ രാധാകൃഷ്ണൻ കൃത്യമായി ഈ അവിടെ സ്റ്റക്കായിരിക്കുന്ന മലയാളികളെ UAE-യിലേക്ക് കൊണ്ടുവരാനുള്ള ക്രമീകരണം അങ്ങ് ഇന്ന് കേന്ദ്രമന്ത്രിയോട് സംസാരിച്ച് അതിനൊരു പരിഹാരത്തിന് ശ്രമിക്കുമെന്നുള്ള വാക്കിലാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയമായി കാണാം. അതുവരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോണ്ട് വറി, വി ആർ വിത്ത് യു. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.